പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നു തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ഈ നോമ്പുകാലത്ത് ചേർന്നിരിപ്പാൻ നമുക്ക് ഭാഗ്യവും അനുഭവവും അവസരവും ഒരുക്കി തന്ന നല്ലവനായ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഈ നോമ്പിൻ്റെ ആരംഭ ദിനത്തിൽ നാം ധ്യാനിച്ചതും വായിച്ചതുമായ വേദഭാഗമാണല്ലോ ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതിന് ശേഷം തമ്പുരാൻ്റെ ഉപവാസാനന്തരം തമ്പുരാൻ നേരിടുന്ന പരീക്ഷകളെക്കുറിച്ചാണ് ആ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. നോമ്പനുഷ്ഠിക്കുന്ന ദൈവമക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, പരീക്ഷകനവൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നോമ്പ് ഈ പരീക്ഷകനെ തോൽപ്പിക്കാൻ എങ്ങനെ എത്രത്തോളം നമ്മെ പ്രാപ്തരാക്കുമെന്ന് ഈ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വേദഭാഗം എല്ലാവർക്കും വളരെ പരിചിതമായതുകൊണ്ട് ഒരിക്കൽ കൂടി ആ വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 3 പരീക്ഷകളാണ് യേശുവിന് ഇവിടെ നേരിടേണ്ടതായിട്ട് വരുന്നത്. ആ 3 പരീക്ഷകൾ 3 ചിന്തകളായി ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. 1, പിശാച് യേശുവിനെ വിശക്കുന്നു എന്ന് അവനെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ട് അവനോട് പറയുകയാണ്, നീ ദൈവപുത്രനാണല്ലോ, നിനക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുണ്ടല്ലോ, ഈ കല്ലുകളെ അപ്പമാക്കുവാൻ നീ കരുത്തുള്ളവനാണല്ലോ, പിന്നെ എന്തിനാണ് നീ വിശന്നിരിക്കുന്നത്, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിച്ചു കൊള്ളുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രലോഭനമാണ് ഇവിടെ പിശാച് യേശുവിൻ്റെ മേൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആദമിനും ഹവ്വയ്ക്കും ഭക്ഷണമോഹം ജ്വലിപ്പിച്ച് അവരെ പ്രലോഭിപ്പിച്ച് അത് വിലക്കപ്പെട്ട വൃക്ഷത്തിന് കനി തിന്നുവാൻ പ്രേരിപ്പിച്ച് അതിൽ വിജയിച്ച പിശാച് അതേ തന്ത്രം യേശുവിൽ പയറ്റുകയാണ്. അവിടെ ദൈവത്തെപ്പോലെ ആകാമെന്ന അതിമോഹം കുത്തിവെച്ചിട്ടാണ് ഹവ്വയെ ചതിവിൽപ്പെടുത്തിയതെങ്കിൽ ഇവിടെ വിശപ്പ് മാറുമെന്ന വലിയ വ്യാമോഹം കുത്തിവെച്ചിട്ട് കല്ലുകളെ അപ്പമാക്കാനായിട്ട് പറയുകയാണ്. സ്വാഭാവികമായും പ്രകൃതിദത്തമായി ഒരു കാരണാവശാലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതും സംഭവിച്ചുകൂടാത്തതുമായ ഒരു സംഗതി, പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു സംഗതി ചെയ്യുവാൻ, നീതിക്ക് വിശുദ്ധമായൊരു സംഗതി ചെയ്യുവാൻ യേശുവിനെ പിശാച് പ്രേരിപ്പിക്കുകയാണ്. അപ്പമുണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദീർഘകാലത്തെ പ്രോസസ്സിംഗ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിലമൊരുക്കുക, വിത്ത് വിതയ്ക്കുക, വിള നനയ്ക്കുക, വിള സംരക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, അത് വിളഞ്ഞ് കതിരായി അതിൽ ഫലമെടുക്കേണ്ട കാലം വരുമ്പോൾ അത് കൊയ്തു കൂട്ടുക, കറ്റമെതയ്ക്കുക, ഗോതമ്പ് വൃത്തിയാക്കുക, അതിനുശേഷം അത് നന്നായി ഉണങ്ങി പൊടിച്ച് അതിൻ്റെ കേടുകളെല്ലാം നീക്കി നിർമ്മലമായ ഗോതമ്പ് മാവ് കൊണ്ട് അപ്പമുണ്ടാക്കുക. ചുരുങ്ങിയ ദിവസം കൊണ്ട് ചെയ്യാവുന്ന പ്രക്രിയയല്ല ഇത്. 6 മാസം മുതൽ 1 ആണ്ട് വരെ നീണ്ടു നിൽക്കേണ്ട ദീർഘമായ പ്രക്രിയയിൽ നിന്നാണ് അപ്പമുണ്ടാകേണ്ടത്. പ്രകൃതിയ അപ്പമാകാൻ ഒരു സാധ്യതയുമില്ലാത്ത കല്ലുകളെ അപ്പമാക്കി മാറ്റിക്കൊണ്ട് ഈ പ്രകൃതി നിയമത്തെ കീഴ്മേൽ മറിക്കുവാൻ, അങ്ങനെ വിശപ്പടക്കുവാൻ പിശാച് യേശുവിനെ പ്രേരിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും ഇതേ പരീക്ഷ ദൈവത്തിൻ്റെ മക്കൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവമക്കൾക്ക് പലപ്പോഴും അത് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. ജീവിതത്തിലെ ചില അത്യാവശ്യ സമയങ്ങളിൽ യേശുവിനിപ്പോൾ ഭയങ്കരമായി വിശക്കുന്നുണ്ട്. 40 ദിവസം ആഹാരം വെടിഞ്ഞിരുന്നവനാണ് കർത്താവ്. അപ്പോഴവന് അപ്പം അത്യാവശ്യമാണ്. ആ ഘട്ടത്തിലാണ് പരീക്ഷകൻ തന്ത്രവുമായി അടുത്തു വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ കല്ലുകളെ കാണിച്ചിട്ട് അപ്പമാക്കാൻ പറയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില അത്യാവശ്യ ഘട്ടങ്ങളിലാണ് ചില പ്രകൃതിക്ക് യോജിക്കാത്ത നിലപാടുകളെടുക്കാൻ, നീതിക്ക് യോജിക്കാത്ത നിലപാടുകളെടുക്കാൻ പിശാച് നമ്മുടെ ഉള്ളിൽ പ്രേരണ തരുന്നത്. സുഹൃത്തുക്കളിലൂടെയോ
ജീവിത പങ്കാളിയിലൂടെയോ ഒരുപക്ഷേ ഏറ്റവും അടുത്ത കൂട്ടുകാരിലൂടെയോ ഒക്കെ ഈ പ്രേരണ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നേക്കാം. സത്യസന്ധമായി ജീവിതത്തെ വിടുക. വീട് പ്രതിസന്ധിയിലാണ്, ജപ്തി നോട്ടീസ് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്, പട്ടിണി കിടക്കുകയാണ് വീട്ടിലുള്ളവർ. നീ കൈക്കൂലി വാങ്ങുക, നീ കോഴ വാങ്ങുക, നീ കള്ളപ്രമാണം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളാണ്. അതിന് സമാനമായി ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ചില അത്യാവശ്യ ഘട്ടങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രേരണകൾ പിശാച് നൽകുന്നത്. ചിലരോട് പിശാച് പറയും, നോക്കുക, നിൻ്റെ ജീവിതമെന്ന് വലിയ പ്രതിസന്ധിയിലാണ്, നിൻ്റെ പ്രിയപ്പെട്ടവൾ ആശുപത്രിയിലാണ്, നിനക്കൊരുപാട് പണം ആവശ്യമുണ്ട്, നീ മോഷ്ടിക്കുക, നീ ചില കാപട്യങ്ങൾ കാണിക്കുക, നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിൽ നിന്ന് കള്ളക്കണക്കെഴുതി നീ ചിലത് വകമാറ്റുക, നീ ചില അക്കൗണ്ടിൽ ക്രമക്കേട് വരുത്തുക, ലാഭമുണ്ടാക്കുക. പലരും ഈ വക തെറ്റുകളൊക്കെ ചെയ്യുന്നത് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നിർവാഹമില്ലെന്നൊക്കെ തോന്നുമ്പോഴാണ്. എന്നാൽ ആ സമയത്ത് ഒരു ദൈവവൈദ്യൻ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കല്ല തയ്യാറാകേണ്ടത്. അതിനുള്ള മറുപടി യേശു പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നെഞ്ചുറപ്പോടെ തിരിഞ്ഞു നിന്നിട്ട് പറയണം പിശാചിനോട്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ക്രമക്കേട് നടത്തി ലാഭമുണ്ടാക്കിയാൽ അതല്ല ജീവിതം. ഇപ്പോഴൊരു തിരിമറി നടത്തി, ഇപ്പോഴൊരു കള്ളപ്രമാണമുണ്ടാക്കി, ഇപ്പോൾ ഞാൻ ആരുടേതെങ്കിലും മോഷ്ടിച്ച് എൻ്റെ ജീവിതത്തെ നേരെ നിർത്തുന്നതല്ല ദൈവസന്നിധിയിലുള്ള സത്യസന്ധമായ ജീവിതം. ദൈവവചനമനുസരിച്ചുള്ള ജീവിതമാണ്. പട്ടിണി കിടന്നാലും കിടപ്പാടം നഷ്ടപ്പെട്ടാലും രോഗത്തിൽ നിന്ന് കരകയറാനായില്ലെങ്കിലും സ്വർഗത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി മഹത്വകരമായൊരു വിരുന്നൊരുക്കിയിട്ടുണ്ടെന്ന്, വാസസ്ഥലമൊരുക്കിയിട്ടുണ്ടെന്ന്, നിത്യ സന്തോഷം കരുതി വച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയുകയാൽ ഞാൻ ഈ പരീക്ഷയ്ക്ക് വശംവദനാകുന്നില്ല എന്ന് ദൈവസന്നിധിയിലുള്ള ആഴമേറിയ സമർപ്പണമാണ്. പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികളെ മറികടക്കേണ്ടി വരുമ്പോൾ തികഞ്ഞ നെഞ്ചുറപ്പോടെയുള്ള ദൈവമക്കളുടെ നിലപാടായി മാറേണ്ടത്. എന്നാൽ ഈ നാളുകളിൽ പലരും കോംപ്രമൈസ് ചെയ്യുകയാണ്, തങ്ങളുടെ വ്യക്തിത്വം പോലും നഷ്ടപ്പെടുത്തുകയാണ്, ആദർശങ്ങളെ പണയപ്പെടുത്തുകയാണ്, നിലപാടുകളെ മാറ്റുകയാണ്. എന്ത് കഷ്ടമാണ് ദൈവമക്കളെ! ഇങ്ങനെ ആകരുത് ദൈവമക്കൾ. ഉറച്ച നിലപാടുള്ളവരാകണം. ഒന്നിൻ്റെ പേരിലും തങ്ങളുടെ ആദർശങ്ങളെ, വിശ്വാസ പ്രമാണങ്ങളെ പണയം വയ്ക്കാത്തവരാകണം. ദൈവസന്നിധിയിലെടുത്ത ഉടമ്പടി തെറ്റിക്കാത്തവരാകണം. അവസാനം വരെ നേരെ നിൽക്കുന്നവരും നിലനിൽക്കുന്നവരുമാകണം. നോമ്പിൻ്റെ അനുഭവം അങ്ങനെയൊരു പോരാട്ട വിജയത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നുവെന്ന് തിരുവചനം ഇന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ എത്ര വലിയ പ്രലോഭനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് വശംവദരായി നിന്നുകൊടുക്കാതെ, ഞാൻ എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കും, ദൈവവചനത്തെ മുറുകെ പിടിക്കും, ദൈവകൽപ്പന മാത്രം പാലിക്കുമെന്ന് നെഞ്ചുറപ്പോടെ പറയാൻ ആർജവത്വം സമ്പാദിക്കണം. അതാണ് നോമ്പിലൂടെ നാം ആർജിക്കേണ്ട ഏറ്റവും വലിയ ബലമെന്ന് ഇന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൽ ദ്രവ്യാഗ്രഹം കുത്തിവയ്ക്കുകയാണ്. നോക്കുക, ഈ കാണുന്ന സർവ്വലോകവും എൻ്റെ അധികാരത്തിൽ കിടക്കുന്നതാണ്. സാത്താൻ പിശാചിനോട് പറയുകയാണ്, ഇത് മുഴുവനും എൻ്റെ അധികാര സീമയിൽപ്പെട്ടതാണ്. ഞാൻ നിന്നെ ഭൂമിയുടെ രാജാവാക്കാം, ഞാൻ നിന്നെ സർവാധികാരിയാക്കാം, തിരുവായിക്ക് എതിർവായി ഇല്ലാത്തവനാക്കാം, എല്ലാം നിനക്ക് അടക്കി ഭരിക്കാം, എല്ലാം നിൻ്റെ ആജ്ഞാനുസരണം നടക്കും, നീ ഇതിൻ്റെ മേലിരുന്ന് വാഴുക, ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ ഒരു പ്രാവശ്യം കുമ്പിട്ട് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിൻ്റെ കാൽക്കൽ വയ്ക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ പിശാച് ശ്രമിക്കുന്നത് യേശുവിനെ രാജാവാക്കാനാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. രാജാവാക്കാനുള്ള ശ്രമമല്ല ഇവിടെ നടക്കുന്നത്, അടിമയാക്കാനുള്ള ശ്രമമാണ്. തൻ്റെ മുമ്പിൽ നിലത്ത് മുട്ടുകുത്തുന്നവൻ തന്നെ ആരാധിക്കുന്നവനായി മാറുകയാണ്. നിലത്ത് മുട്ടുകുത്തുന്നവൻ ആരുടെ മുമ്പിലാണോ മുട്ടുകുത്തുന്നത്, അവനെ ആരാധിക്കുന്നവളായി മാറുകയാണ്. ഇതാണ് പിശാചിൻ്റെ തന്ത്രം.
അപ്പോൾ പിന്നെ പിശാചിൻ്റെ ആജ്ഞാനുവർത്തിയായി യേശു മാറും. പിന്നെ യേശുവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ പിശാച് തീരുമാനിക്കണം. അങ്ങനൊരു പ്രലോഭനത്തിൽ യേശുവിനെ പെടുത്തുക എന്നുള്ളതായിരുന്നു പിശാചിൻ്റെ തന്ത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നും അതിന് സമാനമായ ഇടപെടലുകൾ ശത്രുവിൻ്റെ പക്ഷത്തു നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ദ്രവ്യാഗ്രഹം നമ്മുടെ മുമ്പിൽ കുത്തിവെക്കുക, ഉയർത്തി കാണിക്കുക, ഉന്നത സ്ഥാനലബ്ധി, കുറേ പണം സമ്പാദിക്കാനും സ്ഥാനമാനങ്ങൾ കൈവശപ്പെടുത്താനുമുള്ള കുറുക്കുവഴികളെ ദൈവമക്കളുടെ മുമ്പിൽ പിശാച് വരച്ചു വയ്ക്കും. ഇന്ന് എന്തുമാത്രം ആളുകളാണ് പ്രിയപ്പെട്ടവരെ അബദ്ധത്തിൽ വീണു പോകുന്നത്! കൊള്ളലാഭം കിട്ടുമെന്ന് കാണുമ്പോൾ എന്തുമാത്രം ആളുകളാണ് ഈ ഇത്രമാത്രം വിദ്യാസമ്പന്നരായ മലയാളികളിൽ ഈ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്! കൊള്ളലാഭം കിട്ടും, 30%, 40% എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ളതായ അംഗീകാരം എത്രയെന്നും അവരുടെ ആദർശം എത്രയെന്നും ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ ഉണ്ടോ എന്നും ഒന്നും ചിന്തിക്കാതെ അന്വേഷിക്കാതെ ലക്ഷങ്ങളും കോടികളും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാം നഷ്ടപ്പെടുന്നവരുടെ അനുഭവം എല്ലാ ആഴ്ചകളിലും പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിയറവിക്കുന്ന അനുഭവം, ഉള്ളതുകൂടെ നഷ്ടപ്പെടുത്തുന്ന അനുഭവം, സ്വയം അടിമയായി സമർപ്പിക്കുന്ന അനുഭവം എത്ര വന്നിട്ടും ഈ ജനം പാഠം പഠിക്കുന്നില്ല. ദ്രവ്യാഗ്രഹം തലയിൽ കയറിക്കൂടിയാൽ ഒരു മനുഷ്യൻ അന്ധനായി മാറുകയാണ്. അവൻ പിന്നെ ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയാണ്. ആരുടെ മുമ്പിലും കുമ്പടാനും ആർക്കു വേണമെങ്കിലും തന്നെ അടിമയായി കൊടുക്കുവാനും തയ്യാറാവുകയാണ്. അതുപോലെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥാനം കയ്യിൽ കിട്ടുമെന്ന് കണ്ടാൽ ഏത് നിലവാരം കുറഞ്ഞ കളിക്കും നമ്മുടെ ആളുകൾ തയ്യാറാകും. വ്യക്തിത്വമുള്ളവർക്ക് ചേർന്നതല്ലാതെ ദൈവമക്കൾക്ക് ഒട്ടും കാമ്യമല്ലാതെ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മെ പരാജയപ്പെടുത്തുന്നത് നമ്മുടെ നിലപാടുകൾ തന്നെയാണ്. പ്രലോഭകന് പ്രലോഭിപ്പിക്കാനേ കഴിയുകയുള്ളൂ, തീരുമാനമെടുപ്പിക്കാൻ കഴിയില്ല. തീരുമാനമെടുക്കുന്നതെന്നും മനുഷ്യനാണ്. ഏദൻ തോട്ടത്തിൽ പ്രലോഭനം കൊടുത്തു എന്നുള്ളതല്ലാതെ പാമ്പ് ഹൗവയ്ക്ക് പഴം പറിച്ചു കൊടുക്കുകയോ ബലമായി അവളെ തീറ്റിക്കുകയോ ചെയ്തില്ല. അവളുടെ സ്വന്തം തീരുമാനപ്രകാരം അവൾ കൈനീട്ടി പഴം പറിച്ച് തിന്നതാണ്. ആദമിന് കൊടുത്തപ്പോൾ അവനും കൈനീട്ടി വാങ്ങി തിന്നതാണ്. നിലപാടെടുത്തത് അവരാണ്. ഇന്നും പ്രിയപ്പെട്ടവരെ, ദ്രവ്യാഗ്രഹം തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ, പ്രലോഭകൻ പ്രലോഭനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് വശംവദരായി അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് അവൻ പറയുന്നതും കൽപ്പിക്കുന്നതും അനുസരിച്ച് പിശാചിൻ്റെ ഹിതാനുസരണം ജീവിച്ച് പ്രവർത്തിച്ചിട്ട് അന്ധകാരാധിപതിയുടെ കാൽക്കൽ സ്വയം സമർപ്പിക്കുന്നത് മനുഷ്യൻ്റെ നിലപാടുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് എടുക്കുന്ന നിലപാട് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതും നമ്മുടെ നിലപാടായി മാറേണ്ടതുമാണ്. യേശു നിന്നുകൊണ്ട് നെഞ്ചുറപ്പോടെ പിശാചിനോട് പറഞ്ഞ മറുപടി, സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് മാറിപ്പോവുക. തിരിച്ചറിഞ്ഞു കർത്താവ് ഈ പ്രലോഭകൻ പിശാചാണെന്ന്. നമുക്ക് പലപ്പോഴും പ്രലോഭകനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പറയണം, അനാവശ്യമായ പ്രലോഭനങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നവരോട്, കോഴ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നവരോട്, കൈക്കൂലി വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നവരോട്, കുറുക്കു വഴിക്ക് പണമുണ്ടാക്കുവാൻ പ്രേരിപ്പിക്കുന്നവരോട്, കുൽസിത തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അടുത്തു വരുന്നവരോട്, അവരെ വിളിക്കേണ്ട പേര് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് പോവുക. എന്തെന്നാൽ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് ആരാധിക്കണമെന്ന്, വന്ദിച്ച് ആരാധിക്കണമെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന്. കർത്താവിൻ്റെ നിലപാട് എത്ര ശക്തമാണ്! പ്രിയപ്പെട്ടവരെ, ഈ നിലപാടാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ നോമ്പ് അങ്ങനെ ശ്രേഷ്ഠവും ശക്തവുമായ നിലപാടെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അനുഭവമാണ് എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ദൈവസന്നിധിയിലാണ് എൻ്റെ നിലനിൽപ്പുണ്ടാകേണ്ടത്. ലൗകികമായ നേട്ടങ്ങളുടെ പേരിൽ ദൈവസന്നിധിയിലുള്ള എൻ്റെ നിവർന്നു നിൽപ്പ് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ദൈവമക്കൾ ദൃഢനിശ്ചയം ചെയ്യണം. അങ്ങനെ നെഞ്ചുറപ്പോടെ ദൈവമക്കൾ തീരുമാനമെടുക്കണം. ആർക്കും അടിയറ വയ്ക്കരുത് നമ്മുടെ ജീവിതം, ഒന്നിനും അടിയറ വയ്ക്കരുത് നമ്മുടെ ജീവിതം. ഇത് വളരെ വിലപ്പെട്ട ജീവിതമാണ്, മറക്കരുത്. കർത്താവിൻ്റെ പാദപീഠത്തിൽ താഴ്ത്തി വെച്ചുകൊള്ളണം, കർത്താവിനെ നമസ്കരിച്ച് ആരാധിക്കണം.
ത്രിയേക ദൈവത്തെ തന്നെ നമസ്കരിച്ച് ആരാധിക്കണം. മറ്റൊന്നിനെയും അങ്ങനെ ആരാധിപ്പാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല. അങ്ങനെയല്ലാത്ത ആരാധനകളെല്ലാം ദൈവഹിതപ്രകാരമല്ലാത്ത വിഗ്രഹാരാധനകളാണ്. ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ കോംപ്രമൈസുകളെങ്കിൽ, ചില ലാഭങ്ങൾക്ക് വേണ്ടിയാണ് ഈ കോംപ്രമൈസുകളെങ്കിൽ, അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തുന്നത് വർണ്ണിക്കാനാകാത്ത മഹത്വരാജ്യത്തിലെ വില നിർണയിക്കാനാകാത്ത മഹാസമ്പത്താണ് എന്ന് മറക്കേണ്ട ദൈവമക്കളാരും. അതുകൊണ്ട് സ്നേഹിതരെ, ഈ നോമ്പ് ഇങ്ങനെയുള്ള പോരാട്ടങ്ങളെ മറികടപ്പാൻ നമുക്ക് പ്രാപ്തി നൽകുന്ന വലിയ ആത്മനിറവിൻ്റെ അനുഭവമായി തീരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. വീണ്ടും പ്രിയ ദൈവമക്കളെ, മൂന്നാമത് പ്രലോഭകൻ യേശുവിനെ പ്രലോഭിപ്പിച്ചത് അവനെ വ്യർത്ഥമായി പുകഴ്ത്തിക്കൊണ്ടാണ്. വ്യർത്ഥമായി പുകഴ്ത്തിക്കൊണ്ടാണ് അവനെ പുകഴ്ത്തി പറഞ്ഞത്. ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവാലയത്തിൻ്റെ ഗോപുരമുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളുമെന്ന്. നീ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്ക്. നിന്റെ ശക്തി എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്ക്. നീ ദൈവപുത്രനാണെന്ന് ലോകത്തോട് നീ നിന്റെ പ്രവൃത്തിയിലൂടെ വിളിച്ചു പറക. അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്. പിശാചൊരു ചതിയിൽപ്പെടുത്തുകയാണ്. നീ താഴേക്ക് ചാടുക. ഒന്നും പറ്റാതെ ജനമധ്യത്തിൽ ദൈവാലയ ഗോപുരത്തിൽ നിന്ന് പറന്നിറങ്ങി നീ താഴെ ചെന്ന് നിന്നാൽ നിന്നെ അവർ ഇപ്പോൾ തന്നെ രാജാവാക്കും. സത്യത്തിൽ പിശാചിൻ്റെ ലക്ഷ്യം അവനെ താഴെ തള്ളിയിട്ട് കൊല്ലുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതേ തന്ത്രം ഇന്നും ദൈവമക്കളുടെ മേൽ ശത്രു പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മധുരവാക്കുകളാൽ വശീകരിച്ച് വശത്താക്കാൻ പിശാച് ശ്രമിക്കുകയാണ്. ഈ നാളുകളിൽ ഒരുപാട് ആളുകളെ അവർക്ക് അർഹതപ്പെട്ടതിലധികം പുകഴ്ത്തുന്നുണ്ട്. പിശാചിൻ്റെ തന്ത്രമാണത്. ചില ആളുകൾ ഈ വാഴ്ത്തപ്പെടലുകളിലൊക്കെ വല്ലാതെ രമിക്കുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ ലഹരിയായി പടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളെ വാഴ്ത്തുന്നവരെയും പുകഴ്ത്തുന്നവരെയും അവർ ഒരുപാട് സംരക്ഷിക്കാറുണ്ട്. രാജഭരണകാലത്താണ് ഇത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ദീപസ്തംഭം പണിത് വെച്ചിട്ട് എല്ലാവരും അതിനെ പുകഴ്ത്തി പുകഴ്ത്തി പാടുമ്പോൾ കുഞ്ചൻ നമ്പിയാർ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണൊന്നും മിണ്ടാത്തത് എന്ന്. അപ്പോൾ അദ്ദേഹം വളരെ പരിഹാസരൂപേണ പാടിയ ശ്ലോകം നമുക്കറിയാം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. പണം കിട്ടാൻ വേണ്ടി എല്ലാവരും പുകഴ്ത്തി പറയുന്നു. അങ്ങനെ പുകഴ്ത്തി പറയാൻ എനിക്ക് മനസ്സില്ല എന്ന ഒരു നിഷേധ നിലപാട് കൂടെ അവിടെ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സത്യസന്ധമായി സംസാരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നിരന്തരമായി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് രാജാക്കന്മാരെയല്ല, അധികാരം കയ്യിലുള്ള എല്ലാവരെയും പുകഴ്ത്തി പറയുകയാണ്. അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളുമുണ്ട്. അവർ തികഞ്ഞവരൊന്നുമല്ല. അവരും മനുഷ്യരാണ്, അവർക്ക് ബലഹീനതയുണ്ട്. ഒരാധ്യാത്മ നേതാവായാലും രാഷ്ട്രീയ നേതാവായാലും സാമൂഹിക നേതാവായാലും അവർക്ക് ബലഹീനതകളുണ്ട്. അവർ മനുഷ്യരാണ്. അവർക്ക് തെറ്റ് പറ്റിയാൽ തെറ്റാണ് ആ സംഭവിച്ചത് എന്ന് അവരോട് പറയാൻ ആളുകൾക്കിന്ന് ധൈര്യമില്ല. കാരണം തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരവരുടെ അധികാരം ഉപയോഗിച്ച് ഇവരെ സ്ഥാനഭ്രഷ്ടരാക്കുകയോ മുടക്കിക്കളയുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ഇല്ലാത്ത കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലിടുകയോ അവരുടെ പേരിൽ കള്ളക്കേസ് ചമക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയാണ് നമുക്ക് ചുറ്റും ഇന്ന് നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ സത്യം പറയാൻ ആളുകൾ ഇന്ന് വല്ലാതെ മടിക്കുകയാണ്. സത്യം പറയാൻ മടിക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ തെറ്റാണ് അസത്യം വിളിച്ചു പറഞ്ഞ് ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ചെയ്യുന്ന തെറ്റിനെയൊക്കെ നീതീകരിച്ചും ന്യായീകരിച്ചും പ്രോത്സാഹിപ്പിച്ചും അവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നീ പരീക്ഷകന് കീഴടങ്ങിക്കഴിഞ്ഞുവെന്ന്. നീ പരീക്ഷകന് കീഴടക്കിക്കഴിഞ്ഞുവെന്ന്. ഇനി ഇങ്ങനെ അധികാരസ്ഥാനത്തിൽ നീ പുകഴ്ത്തലുകളെല്ലാം കേട്ട് ഉള്ളാല പുഞ്ചിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ആനന്ദം കൊള്ളുന്ന മനുഷ്യർ പരാജയമാണ്. തികച്ചും പരാജയമാണ്, തീർത്തും പരാജയമാണ്. വിമർശിക്കപ്പെടുവാൻ താല്പര്യമില്ലാത്തവരൊക്കെ തികഞ്ഞ പരാജയമാണ്. ജീവിതത്തിൽ ഒരിക്കലും
ഒരു നന്മയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. തിരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും വിജയകരമായ ജീവിതത്തിൻ്റെ ഉടമകൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാധ്യമങ്ങളെ പേടിക്കുന്ന നേതാക്കന്മാർ സത്യത്തിലവർ ഭീരുക്കളാണ്. അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയമുള്ളവർ, സ്വന്തം തെറ്റ് വെളിച്ചത്ത് വന്നാൽ മുഖം നഷ്ടപ്പെടുമെന്ന് പേടിയുള്ളവർ, ഇന്ന് ചില മീഡിയകൾ ഇല്ലാത്ത തെറ്റുകൾ ചില ആളുകളുടെ മേൽ ആരോപിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. ചെയ്യാത്ത തെറ്റുകൾ ചിലരുടെ മേൽ ആരോപിച്ചിട്ട് അവരെ അതുമൂലം ഇല്ലായ്മ ചെയ്യാമെന്ന് ശ്രമിക്കുന്ന ചില കുൽസിത തന്ത്രക്കാരായ ചില പൈശാചിക ബുദ്ധിയുള്ള മീഡിയക്കാരുമുണ്ട്. അവരുടെ തന്ത്രങ്ങളൊന്നും ഒരിടത്തും വിജയിക്കാൻ പോകുന്നില്ല. കാരണം അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ജനം പച്ചയ്ക്ക് കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ജനം അങ്ങനെ തെറ്റിദ്ധരിക്കുകയൊന്നുമില്ല. പക്ഷേ നേതാവിന് രാജാവിന് തെറ്റുപറ്റിയാൽ, ഒരാത്മീയ നേതാവിന് തെറ്റുപറ്റിയാൽ അത് തെറ്റുപറ്റിയെന്ന് പറയാൻ തന്നെ തൻ്റെ അനുയായികളെ പ്രേരിപ്പിക്കണം. അതാണ് ശരി. ഇവിടെ കർത്താവ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ആത്മീയ മനുഷ്യനെടുക്കേണ്ട നിലപാട് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഞാനിപ്പോൾ സാഹസം കാണിച്ചിട്ട് ദൈവത്തെ പരീക്ഷിക്കാനല്ല ശ്രമിക്കേണ്ടത്, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഉള്ളതിന് മീതെ ഭാവിച്ച് ഉള്ളതുകൂടെ ഇല്ലാതെയാക്കുകയല്ല വേണ്ടത്, ഞാൻ നിലത്ത് നിൽക്കുകയാണ് വേണ്ടത്. ഞാൻ ആരാണെന്ന ബോധത്തോടെ തന്നെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അനുനിമിഷം ഓരോ വ്യക്തിയും തന്നോട് തന്നെ പറയണം, പിശാചിനോടും പറയണം, പ്രലോഭകന്മാരോടെ എല്ലാവരോടും പറയണം, അത് എത്ര അടുത്ത സ്നേഹിതനായാലും പറയണം. ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങളൊന്നും വേണ്ട. ഇങ്ങനെ സ്തുതി പാടി പുകഴ്ത്തി ഉയർത്തി നിർത്തണ്ട. ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ അറിയുന്നത്, എനിക്കറിയാം എന്ന ആത്മബോധമുണ്ടാകണം. ദൈവമക്കളെ, ഇവിടെ കർത്താവ് നേരിട്ട പരീക്ഷകളിലൂടെ നമ്മയും അത് നേരിടാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രലോഭകൻ അടുത്തു വന്ന് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അസാമാന്യമായ പ്രലോഭനങ്ങൾ അഴിച്ചുവിടുമ്പോൾ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്നൊഴുകി വരുന്ന തിരുവചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് ആർജവത്വത്തോടെ പറയാൻ ശക്തി തരണം ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രലോഭകൻ അടുത്തു വന്ന് ജീവിതത്തിൽ നിരന്തരമായി നമുക്ക് ദ്രവ്യാഗ്രഹം കുത്തിവെച്ച് സ്ഥാനമാനങ്ങൾ മഹത്വങ്ങൾ നമുക്ക് പങ്കിട്ടു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വീണ്ടും അഴിച്ചു വിടുമ്പോൾ, ദൈവമായ കർത്താവിനെയല്ലാതെ വേറെ ഒന്നിനെയും ആരെയും ആരാധിക്കരുതെന്ന് ഉറച്ച നിലപാടെടുക്കാൻ ശക്തി തരണം ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. ചില സാഹസങ്ങളൊക്കെ കാണിച്ച് നീ ഔന്നത്യം നേടുക എന്ന് പ്രലോഭകൻ വന്ന് സ്തുതി പാടുമ്പോൾ, ഇല്ലാത്ത വാഴ്ത്തലുകൾ നടത്തുമ്പോൾ, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് മറുപടി പറയാനുള്ള ശക്തി തരണം ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള ശക്തിയാണ് ഈ നോമ്പിൽ നാം ആർജിക്കേണ്ടത്. അങ്ങനെയായാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് നേരിട്ട പരീക്ഷണങ്ങളെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പരിശോധിപ്പാൻ, സമാന പരീക്ഷകൾ ഞങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ, ഇങ്ങനെ പരീക്ഷകൾ നേരിടേണ്ടി വരുമ്പോൾ അതിന് കീഴടങ്ങാതെ പ്രലോഭകനെ എതിർത്ത് നിൽപ്പാൻ ഞങ്ങളെ എങ്ങനെ നിലപാടെടുക്കണമെന്ന് ഞങ്ങളെ അവിടുന്ന് ബോധ്യപ്പെടുത്തി തന്നതിനാൽ അങ്ങേക്ക് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ തക്ക കാലത്ത് തക്കതായ മറുപടി പറവാൻ, അവിടുന്ന് പറഞ്ഞതുപോലെ തക്കതായ മറുപടി പറവാൻ, പ്രലോഭകനെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അവിടുത്തെ നിരന്തരമായ വരദാനങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾ വലിച്ചൊരിയണമേ. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.